നീ ഇത് കൊണ്ട കൊടുത്തേ. എനിക്ക് കല്യാണം വേണ്ടോ? എന്താടിയ ചെറുക്കൻ്റെ കുഴപ്പം? നല്ല വെളുവിളാ നില ഇരിക്കണേ. ദുബായ് നല്ല ജോലിയുണ്ട്. കിട്ടിക്കോ, നിന്ന് ചെലക്കാണ്ട് കൊണ്ട് കൊടുക്കടി. ഞാൻ കുട്ടിയോടൊന്ന് സംസാരിച്ചോട്ടെ. അതിനെന്ത് മോനെ, ആയിക്കോട്ടെ ചെല്ല്. ഓക്കെ ചെല്ലിട്ടു. ഹായ് അമ്മേ. ഹായ്. ഹലോ. കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണോ? അല്ല. ഏ, കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണെന്ന് കുട്ടിയുടെ കണ്ണ് കണ്ട് എനിക്കറിയാലോ അല്ലേ? ചേട്ടാ ഇത് പൊട്ടു. തപാശക്കരുതേ, ഒറ്റടി വെച്ചോന്നോ. എനിക്ക് സൈ, ഞാനെല്ലാരും പറയാൻ പോവാ നമ്മുടെ കല്യാണം വന്ന്. അതെ, ഐ ലവ് യു. ആ പറയടേ, എന്നെ തേക്കാനാണോ നിന്റെ പ്ലാൻ? എന്താടി നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എടാ, ഇന്നൊരു കൂട്ടരെന്നെ കാണാൻ വന്നിട്ടായിരുന്നു. എന്നിട്ട് നമുക്ക് എവിടെങ്കിലും പോയി ജീവിക്കാമല്ലോ. എനിക്ക് എത്രയും പെട്ടെന്ന് എന്നെ കാണണം. നീ എന്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്ക്. എടി, ചേച്ചി പോയ പിന്നെ ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. എനിക്കൊന്നും കേക്കണ്ട വിനു. നാളെ രാവിലെ ഞാൻ കലിങ്ങലുണ്ടാവും, നീ അവിടെ എത്തിയിരിക്കണം. ജീവിതത്തിലാകെ മാങ്ങ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ സാറേ, ഡ്രോണൊന്നും കണ്ടിട്ടും കൂടി ഇല്ല സാറേ. ആ ഡ്രോൺ പറത്തണ പയ്യന്റെ അമ്മ വന്നിട്ടുണ്ട്. മറികടാ മറാ. എന്തിനാ സാറേ എന്റെ കൊച്ചിന്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത്? അവൻ ആ കാറ്റാടി പറത്തിട്ടല്ലേ ജീവിക്കണത്. സാറ് ആ കാറ്റാടി പറത്തിട്ട് തിരിച്ചു കൊടുത്തില്ലാന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചിലോട് കരച്ചില്ല, അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ. അയ്യോ അമ്മേ, ഞാൻ പറത്തി വിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല, പറത്തി വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി. മനസ്സിലായില്ല സാറേ. അതായതമ്മ, നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡ്രോൺ പറത്തിവിട്ടത്. ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യ ദ്രോഹി കുപ്പിവെച്ചെറിഞ്ഞിട്ടു. അവനെ പൊക്കാനുള്ളൊരു സാവകാശം, അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സാവകാശം എന്നൊക്കെ പറഞ്ഞ ഒരു സാവകാശം എന്നൊക്കെ പറഞ്ഞ ഒരു നാലാഴ്ച, അതൊരു മാതിരി തൈര് വർത്താനല്ലേ സാറേ. അതുവരെ എന്റെ ചെക്കൻ എന്താ ചെയ്യാ? അവനെ സാർ പോലീസിലെടുക്കോ? പറ സാറേ, പറഞ്ഞിട്ട് പോ സാറേ. അമ്മച്ചിയെ നോക്കൂല, മുട്ടുകളിയിട്ട് ഞാൻ. നീ വണ്ടി കയറ, നിന്റെ ഡ്രോൺ ഇന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട കാര്യമുള്ളു. വീട്ടിലെ വണ്ടി എടുക്കാം. വീട്ടിലാകെ സീനാണ്. പത്തിരുപത്തഞ്ചോറ് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം നടത്താൻ അച്ഛൻ്റെ പ്ലാൻ. എനിക്കത് എൻ്റെ കൂടെ ജീവിച്ചാൽ മതി, എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ നിനക്ക് പറ്റും. എടി, ഒരു നിക്ക കള്ളില്ലാണ്ടാണ് ഞാൻ ഈ നിൽക്കണേ. ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നെ എങ്ങനെ കൊണ്ടുപോകുന്നാണ് നീ പറയണേ? നിനക്കത് വേണ്ടെന്നാണോ പറയണേ? എടി അങ്ങനെയല്ല, നിന്റെ കെട്ടിന് മുമ്പ് നിന്നെ കൊണ്ടുപോയിരിക്കും, വേറൊരാൾക്കും നിന്നെ വിട്ടുകൊടുക്കില്ല. All right.